മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള തർക്കം പരിഹരിക്കാൻ കഴിയാതെ എൻ സി പി സംസ്ഥാന നേതൃത്വത്തിൽ ശക്തം സസ്പെൻഡ് ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജനെതിരെ നടപടി പിൻവലിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എത്തിക്കാനായിരുന്നു പി സി ചാക്കോയുടെ നീക്കം ഇതിനായി മുഖ്യമന്ത്രിയെ കാണാൻ ഇന്നലെ സമയം ചോദിച്ചിരുന്നുവെങ്കിലും നടന്നില്ല ഒക്ടോബർ മൂന്നിനു ശേഷം കാണാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭാ സമ്മേളനം ഒക്ടോബർ നാലാം തീയതി തുടങ്ങാനിരിക്കെ മന്ത്രിസഭാ പുനഃസംഘടന വൈകുമെന്ന് ഉറപ്പായി നിയമസഭാ സമ്മേളനം ഒക്ടോബർ പതിനെട്ട് വരെ നീളും ഇടതുമുന്നണിയും മുന്നണിയിലെ ഒന്നാം കക്ഷിയായ സി പി എമ്മും ഇതുവരെയായും മന്ത്രിസഭാ പുനഃസംഘടനാ കാര്യത്തിൽ മൌനം വെടിഞ്ഞിട്ടില്ല ഒപ്പം മുഖ്യമന്ത്രിക്ക് എ കെ ശശീന്ദ്രനോട് താല്പര്യക്കുറവുമില്ല മന്ത്രിസഭയിലെ അവസാന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ട് തന്നെ ശശീന്ദ്രന്റെ പ്രതീക്ഷകളും മങ്ങുന്നില്ല ഇതിനിടയിൽ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ ശശീന്ദ്രപക്ഷം അനുകൂലികളുടെ യോഗം വിളിച്ചത് വലിയ ചർച്ചയായി മാറി തൊട്ടു പിന്നാലെ പി കെ രാജനെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ സസ്പെൻഡ് ചെയ്തു എന്നാൽ പാർട്ടിയുടെ നിയമാവലി അനുസരിച്ച് പി സി ചാക്കോയ്ക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ലെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഇപ്പോൾ കടുത്ത ചേരിപ്പോരിൽ എത്തി നിൽക്കുകയാണ് പി സി ചാക്കോ വലിയ നടപടികളിലേക്ക് നീങ്ങിയാൽ പാർട്ടി പിളപ്പിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം